ബിസ്മിൽ വലഹമ്മില്ല അള്ളാഹു മസല്ലാ മുഹമ്മദിൻ ഹഹമ്മദിൻ വാലാഅലി സൈദനാം മുഹമ്മദ് ബഹുമാനികളെ കേരളത്തിൽ വൽ ജമായത്തിൻ്റെയും പുത്തനാശയക്കാരുടെയും ഗുരുവര്യന്മാരുടെ പരമ്പര വഴി പിരിയുന്നത് മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവറല്ലാഹു മർക്കദ എന്ന മഹാപണ്ഡിതനിൽ നിന്നാണ് സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുരുപരമ്പരകൾ അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലഹി വസല്ല വരെ ആദർശത്തിൽ ഒരേ രീതിയിൽ കണ്ണി മുറിയാതെ എത്തിച്ചേരുന്നു എന്നത് സുന്നികളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് എന്നാൽ കേരളത്തിലെ വിദഗ്ധത്തുകാരൻ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് മഹാനായ ചാലിലകത്ത് മുതൽക്ക് മേലോട്ട് നബിസൊല്ലാഹുലി വസ്വലമ തങ്ങളുവരേക്കുമുള്ള ആദർശത്തിൽ പാരമ്പര്യമുള്ള ഒരു സനത് അവർക്കില്ല മഹാനായ സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങളവുകൾ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറത്ത് നടത്തിയ സമ്മേളനത്തിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിച്ചപ്പോൾ അതിൽ വിമർശനമുന്നയിച്ചുകൊണ്ട് ചില ആളുകൾ ചാലിലകത്ത് തങ്ങളുടെ ആദർശക്കാരനാണ് എന്ന് തെറ്റുദ്ധരിപ്പിക്കാനുള്ള വിഫലമായ ശ്രമം നടത്തി നമ്മൾ കണ്ടു ആരായിരുന്നു ചാലിലകത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ ആദൃശ്ശേരിയിലാണ് മഹാനവരുകളുടെ ജന്മം കാള മൊയ്തീൻകുട്ടി ഹാജി എന്നറിയപ്പെടുന്ന ആളായിരുന്നു അവരുടെ പ്രിയപ്പെട്ട പിതാവ് തിരൂരങ്ങാടി ചാലിലകത്ത് കുസയി ഹാജി എന്നവരുടെ മകൾ ഫാത്തിമയായിരുന്നു മാതാവ് മാതാവിൽ നിന്നും പ്രാഥമികമായി ഖുർആൻ പാരായണമൊക്കെ പരിശീലിച്ച് ഭൗതിക പഠനത്തിൻ്റെ തുടക്കം കോഴിക്കോട് സ്കൂളിൽ വച്ചായിരുന്നു പിന്നീട് മതപഠനത്തിനു വേണ്ടി അമ്മാവൻ അലി ഹസം മുസ്ലിയാരിൽ നിന്നാണ് പഠനം ആരംഭിക്കുന്നത് തുടർന്ന് ലോകപ്രശസ്ത പണ്ഡിതന്മാരായ ഷേഖ് ജൈനി ദെഹ്ലാൻ്റെയും അബ്ദുൽ ഹമീദ് ഷെർവാനിയുടെയുമൊക്കെ ശിശുത്വം സ്വീകരിച്ച കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ദർസിലാണ് ചാലിലകത്ത് പഠിക്കുന്നത് പിന്നീട് പല പ്രമുഖരുടെയും ദർസിൽ ചേർന്നതിന് ശേഷം ഒടുവിൽ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ ബദർ മൗലിദ് ഉൾപ്പെടെയുള്ള മൗലിദുകളുടെ കർത്താവായ മഹാനിൽ നിന്നാണ് അവസാനമായി പള്ളി ദർസിൽ പഠനം നടത്തുന്നത് ശേഷം ഉപരിപഠനത്തിനു വേണ്ടി ഹിജർ ആയിരത്തി മുന്നൂറ്റി നാലിൽ വെല്ലൂരിൽ ചെല്ലുന്നു ഒരു വർഷം വെല്ലൂർ ബാക്യത് സ്വാളിഹത്തിൽ പഠിച്ചതിന് ശേഷം തുടർന്ന് വെല്ലൂരിലെ തന്നെ ലത്തുഫിയ കോളേജിൽ അഞ്ച് വർഷവും പഠനം പൂർത്തിയാക്കി അതിനുശേഷം ജ്യോതിശാസ്ത്രം പ്രത്യേകമായി പഠിക്കുന്നതിന് വേണ്ടി അദ്രാം പട്ടണത്തിൽ ചെന്ന് അഹമ്മദ് ഹാലിം സാഹിബ് എന്ന മഹാപണ്ഡിതൻ്റെ അടുത്ത് വെച്ച് റിസാലത്തുൽ മാറദീനിയ പ്രത്യേകമായി പഠനം നടത്തി ഇതിനിടയിൽ ഉറുദു തമിഴ് പേർഷ്യൻ ഭാഷകളും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളും മഹാനവരുകൾ സ്വായത്തമാക്കി പഠനം പൂർത്തീകരിച്ച് നാട്ടിൽ തിരിച്ചെത്തി തിരൂരങ്ങാടി തറമ്മൽ മസ്ജിദിലാണ് ആദ്യമായി ദർസ് ആരംഭിക്കുന്നത് പിന്നീട് മയ്യഴി വളപ്പട്ടണം പുളിക്കൽ വാഴക്കാട് മണ്ണാർക്കാട് തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ പാരമ്പര്യ ദർസുമായി മഹാനവരുകൾ മുന്നോട്ട് പോയി കേരളത്തിൽ വൈജ്ഞാനികമായ നവീകരണം നടത്തിയ ഒരു വലിയ വിപ്ലവകാരി കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ ആദ്യം സാമ്പ്രദായിക രീതിയിലുള്ള പള്ളിതർസുകളിലൂടെയാണ് തൻ്റെ അധ്യാപനം ആരംഭിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ വാഴക്കാട്ട് തെന്മിയത്തുല്ലുലും മദ്രസയിൽ പ്രധാന അധ്യാപകനായി വന്നതോടുകൂടി മഹാനവറികൾ അവിടെ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു ആദ്യമായി ആ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഒന്ന് മാറ്റി ദാറുസലാം അറബി കോളേജ് എന്ന പേരിലേക്കൊരു ചേഞ്ച് അതിനുശേഷം അവിടുത്തെ സിലബസ് പരിഷ്കരിച്ചു നെഹവും സൊർഫും തഫ്സീറും ഫിഖും അതേപോലെ തന്നെ തസവുഫ് തുടങ്ങി സാധാരണ പള്ളി ദൃസുകളിൽ ഓതി വരുന്ന കിതാബുകൾക്ക് പുറമെ തർക്കശാസ്ത്രം ഭൂമിശാസ്ത്രം ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം തുടങ്ങിയ കിതാബുകളും സിലബസിൽ ഉൾപ്പെടുത്തി പഠനത്തിന് പ്രത്യേകമായ പരിഗണന കൊടുത്തു പഠിപ്പിക്കാൻ ഓരോ വിഷയത്തിലും പ്രഗത്ഭരെ തന്നെ അവിടെ കൊണ്ടുവന്നു വിപുലമായ ലൈബ്രറി സ്ഥാപിച്ചു അവിടെ നികണ്ടുകളും പത്രങ്ങളും എത്തിച്ചു ഗ്ലോബുകളും മാപ്പുകളും ലഭ്യമാക്കി ഇങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ആധുനിക കലാലയങ്ങളുടെ ആദ്യത്തെ രൂപം വാഴക്കാട്ട് ദാറുല്ലുലോമിൽ തുടക്കം കുറിച്ചത് മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹജിയാണ് ആ അർത്ഥത്തിൽ വൈജ്ഞാനിക രംഗത്ത് വലിയ ചുവടുവെപ്പുകൾക്ക് തുടക്കം കുറിച്ച മഹാപണ്ഡിതനായിരുന്നു ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബഹുമാനപ്പെട്ടവർ ക്ലാസിൻ്റെ മെത്തേഡ് ഒന്ന് മാറ്റി ആദ്യകാലത്ത് പള്ളി ദർശനമൊക്കെ ഉണ്ടായിരുന്ന രീതിയിൽ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഗുരുവിന് ചുറ്റുമിരിക്കുന്ന രീതിയിൽ നിന്ന് ചെറിയൊരു മാറ്റം ആ മാറ്റം ക്ലാസ്സുകളിൽ ബെഞ്ചും ഡെസ്കും കൊണ്ടുവന്നു ബ്ലാക്ക് ബോർഡുകൾ നടപ്പാക്കി അതേപോലെ തന്നെ ഹോസ്റ്റൽ മെസ്സ് അധ്യാപകർക്ക് പ്രത്യേക റൂമുകൾ ഇങ്ങനെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ ദാവാ കോളേജുകളുടെ ആദ്യ രൂപം കേരളത്തിൽ നടപ്പാക്കിയ പരിഷ്കർത്താവാണ് വൽ ജമായത്തിൻ്റെ ആധികാരിക പണ്ഡിതനായിരുന്ന മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി കുഞ്ഞഹമ്മദ് ഹാജി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പം സ്വാഭാവികമായും പുതിയൊരു രീതി എന്ന നിലക്ക് അതിനെ സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് ആ ചർച്ചകൾ പ്രധാനമായും കേന്ദ്രീകരിച്ചത് വാഴക്കാട്ടെ വഖഫ് സ്വത്തുക്കൾ മതവിജ്ഞാനത്തിന് വേണ്ടി വഖഫ് ചെയ്തതാണല്ലോ അപ്പോൾ അവിടെ ഭൗതികമായ ധാരാളം വിജ്ഞാനങ്ങൾ കൂടി ചേർത്ത് പഠിപ്പിക്കുമ്പോൾ അത് മതപരമായി അംഗീകരിക്കപ്പെടുമോ എന്നൊരു മസല തർക്കം ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്താനും അന്വേഷണം നടത്താനും പൊന്നാനി മഹ്ദൂം ചെറിയ മുസ്ലിയാർ അതുപോലെ പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ രായിങ്കുട്ടി മുസ്ലിയാർ എന്നിവരെ നിയോഗിച്ചു കുട്ടികളെയും അതുപോലെ തന്നെ പള്ളി ദർസും ക്ലാസുമെല്ലാം അവർ വന്ന് പഠനവിധേയമാക്കിയതിനു ശേഷം മഹാനായ ചാലിലകത്ത് നടപ്പാക്കിയ ഈ പരിഷ്കാരങ്ങൾക്ക് അവരെല്ലാവരും അംഗീകാരം കൊടുത്തു എന്നതാണ് ചരിത്രം അപ്പോൾ മഹാനായ ചാലിലകത്ത് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾക്കെതിരെ അന്നത്ത് അഹലുസുന്നയുടെ പണ്ഡിതന്മാർ പുറംതിരിഞ്ഞു നിൽക്കുകയല്ല പുതിയൊരാശയവും രീതിയും നടപ്പാക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയും പഠിച്ച് അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് മഹാനവറുകൾ അറബ് മലയാള ഭാഷ പരിഷ്കരിക്കുക എന്നതിലും വലിയ കാൽവെപ്പുകൾ നടത്തിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള അറബ് മലയാള ലിപി പരിഷ്കരണം പ്രധാനമായും മഹാനവറുകളുടെ കാലത്ത് നടപ്പാക്കിയിട്ടുള്ള ആശയമാണ് അതേപോലെ തന്നെ വാഴക്കാട്ട് പ്രാഥമിക പഠനത്തിന് വേണ്ടി മഹാനവറുകൾ സിലബസ് തയ്യാറാക്കിയപ്പോൾ പല ഗ്രന്ഥങ്ങളും മഹാൻ തന്നെ രചിക്കുകയായിരുന്നു ദാറുലുലൂമിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ ആരംഭിച്ച അറബി കോളേജിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു താലീമുൽ ഖുർആൻ ദീനിയാത്ത് അമലിയാത്ത് അക്ഷരമാല മബാദി ഉൽ കിറാ കിതാബു സൊർഫ് അൽ നെഹ്ബുൽ കബീർ അൽ ലൊത്തുൽ അറബിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം അവിടുത്തെ കലാലയത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ തന്നെ രചിച്ചതാണ് അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരാളായതുകൊണ്ട് തന്നെ വഹാബികൾക്ക് ഒരാശ അത് നമ്മളെ പേരിൽ വരവ് വച്ചാൽ എന്താ അങ്ങനെ ചാലിലകത്തിനെ തങ്ങളുടെ ആളാക്കാൻ വേണ്ടി ചില വിഫല ശ്രമങ്ങൾ പല സന്ദർഭങ്ങളിലും അവർ നടത്തിയിട്ടുണ്ട് എന്നാൽ മഹാനായ ചാലിലകത്ത് അഹ്ലു സുന്നത്തി വൽ ജമായത്തിൻ്റെ പാരമ്പര്യമുള്ള പണ്ഡിതനായിരുന്നു എന്നത് ചരിത്ര വസ്തുതയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഒന്നാമത് അതിൻ്റെ തെളിവെന്താണ് മഹാനുകളുടെ പ്രധാനപ്പെട്ട രണ്ട് ഗുരുക്കന്മാർ ഒന്ന് മഹാനായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് ആരാണ് കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ മക്കയിലെ ഷെയ്ഖ് സൈനി ദഹലാൻ വഹാബിസത്തിൻ്റെ ഭീകരമുഖം മുസ്ലിം ലോകത്തിന് അനാവരണം ചെയ്തു കൊടുത്ത മഹാപണ്ഡിതനും ഹെർമൈനിയുടെ ആധികാരിക ചരിത്രകാരനുമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മഹാനായ കോടഞ്ചേരി ഉസ്താദ് അതുപോലെ തന്നെ അബ്ദുൽ അഹമീദു ഷെർവാനിയുടെ ശിഷ്യനാണ് അഹ്ലു സുന്നത്തി സുന്നത്തിയുൽ ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ആ മഹാൻ്റെ പുറമെ ചാലിലിഗത്തിൻ്റെ പ്രധാന ഗുരു വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരാണ് അദ്ദേഹമാണ് ബദവി മൗലിദും അതുപോലെ ബദർ മൗലിദുമൊക്കെ രചിച്ചിട്ടുള്ളത് ആ അഹ്ലു സുന്നത്തി സുന്നത്യൽ ജമാഅത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള പ്രധാന കണ്ണിയാണ് ചാലിലകത്ത് അതോടൊപ്പം തന്നെ മഹാനായ ചാലിലിഗത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ മൗല്യതി രചിച്ച മഹാന്മാരായ ഉസ്താദുമാരെയോ മറ്റോ ആശയപരമായി മഹാൻ എതിർത്തതിൻ്റെ ഒരു രേഖയും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല മാത്രമല്ല മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണുന്നത് അവിടെ നിന്ന് അവസാനമായി ദർശനം നടത്തുന്നത് മണ്ണാർക്കാട്ടാണ് മണ്ണാർക്കാട്ട് ദർശനം നടത്തുന്ന കാലഘട്ടത്തിൽ അവിടെ വമ്പിച്ച മൗല്യത പരിപാടികൾ നടത്താറുണ്ടായിരുന്നു ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്തിരുന്ന കൊടുത്തിരുന്നത് മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിരുന്നു ബഹുമാനപ്പെട്ടവർ ആശയ ആദർശ വിഷയത്തിൽ അഖിലസുന്നത്തിവൽ ജമാത്തിൻ്റെ ആ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ച ആളാണ് ആചാരപരമായ വിഷയങ്ങൾ പരിശോധിച്ചാൽ മഹാനവറുകൾ രചിച്ച ദീനിയാത്ത് അമലിയാത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം ഇരുപത് റക്കാത്ത് തറാവിഹ് പഠിപ്പിക്കുന്നു കൈ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ കെട്ടണമെന്നാണ് പഠിപ്പിക്കുന്നത് സുബഹയിൽ കുനു തോതണമെന്നാണ് മഹാനവരുകളുടെ ഗ്രന്ഥത്തിലുള്ളത് ഇങ്ങനെ സുന്നി ആചാരങ്ങൾ മുഴുവനും നിസ്കാരശേഷം കൂട്ടമായി ദ ചെയ്യണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ തീർച്ചയായും സുന്നത്തി വൽ ജമാത്തിൻ്റെ ആചാരങ്ങളും ആദർശങ്ങളും അനുസരിച്ച് ജീവിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു ഈ വസ്തുത പലപ്പോഴായി വഹാബികൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുജാഹിദ് പണ്ഡിതൻ പണ്ഡിതൻ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി എഴുതിയ പുസ്തകത്തിൽ കാണാം അദ്ദേഹം പറയുന്നു എന്നാൽ അദ്ദേഹത്തെ പ്രഗത്ഭനായ ഒരു മതവിദ്യാഭ്യാസ പരിഷ്കർത്താവ് എന്നല്ലാതെ ഒരു മതപരിഷ്കർത്താവ് ബ്രാക്കറ്റിൽ അദ്ദേഹം കൊടുക്കുന്നു ഇസ്ലാഹി നേതാവ് ഒരു മതപരിഷ്കരണം നടത്തുന്നവരാണല്ലോ ഇസ്ലാഹി നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റായിരിക്കും ഇസ്ലാം ഇസ്ലാമും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും എന്ന പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം പേജിലാണ് ഇത് നമ്മൾ കാണുന്നത് അപ്പോൾ വഹാബികൾ തന്നെ അദ്ദേഹം ഒരു ഇസ്ലാഹി നേതാവല്ല അദ്ദേഹം ഒരു പാരമ്പര്യ മുസ്ലിം പണ്ഡിതനാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അൽ ഇസ്ലാഹ് എന്ന മാസിക വഹാബികളുടേതാണ് അവരെഴുതുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വീക്ഷണങ്ങളെയും ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഇതിനർത്ഥമില്ല അദ്ദേഹം ഷാഫിഇ മധഹബ് പാരമ്പര്യം പിന്തുടരുന്ന ഒരു പാരമ്പര്യ യാഥാസ്തിക പണ്ഡിതനായിരുന്നു അദ്ദേഹം ഒരു സലഫി ആദർശക്കാരനായിരുന്നില്ല അപ്പം വളരെ കൃത്യമായി ഇതേപോലെ തന്നെ ഉമർ മവലയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലും ചാലിലകത്ത് ഒരു ഇസ്ലാഹി അഥവാ വഹാബി പണ്ഡിതനായിരുന്നില്ലെന്നും യാഥാസ്തിക സുന്നി പണ്ഡിതനായിരുന്നു എന്നും അവരും രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ആ മഹാപണ്ഡിതൻ്റെ ശിഷ്യന്മാരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വഹാബിസത്തിൻ്റെ ആദ്യത്തെ നാമ്പ് കേരളത്തിൽ രംഗത്ത് വരുന്നത് കേരളത്തിലെ ആദ്യത്തെ വഹാബി ബ്രിട്ടീഷുകാർ ഈജിപ്തിൽ നിന്ന് എത്തിച്ചു കൊടുത്ത അൽമനാർ വായിച്ച് വഹാബിസത്തിലേക്ക് പോയ വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ് ആ വക്കം അബ്ദുൽ ഖാദിർ മൗലവിയുമായി ബന്ധപ്പെട്ട് പിന്നീട് വഹാബിസം സ്വീകരിക്കുന്നത് ഇ കെ മൗലവിയാണ് മലബാറിൽ നിന്ന് ഒളിച്ചോടി തിരുവാതാംകൂറിൽ ചെന്ന് ഇ കെ മൗലവിയുടെ കൂടെ താമസം ആരംഭിച്ചതിന് ശേഷമാണ് വക്കം അബ്ദുൽ ഖാദിർ മൗലവി വഹാബിസത്തിലേക്ക് ആകൃഷ്ടനാകുന്നത് അങ്ങനെ മഹാനായ ചാലിലകത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് രണ്ടു പേര് വഹാബിസത്തിലേക്ക് പോയി ഒന്ന് കെ മൗലവിയാണ് മറ്റൊന്ന് ഇ കെ മൗലവിയാണ് ഈ രണ്ടു പേരുമാണ് ആദ്യമായി ഉസ്താദിൻ്റെ പാരമ്പര്യം വിട്ടുകൊണ്ട് പുതിയൊരാശയത്തിലേക്ക് പോകുന്നത് ആ സമയത്ത് ഉസ്താദ് ഇവിടെ പഠിപ്പിച്ച പാരമ്പര്യ ആദർശത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും അതേ ചാലിലകത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നബ്ബർ അള്ളാഹുമാർ കഥ അതുപോലെ തന്നെ മഹാനായ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതേ രീതിയിൽ പറവണ്ണ മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാർ മഹാനായ അഹമ്മദ് വായ് ഷാലിയാത്തി ഇങ്ങനെയുള്ള മഹാനായ ചാലിലകത്തിൻ്റെ ശിഷ്യന്മാർ അവരുടെ ഗുരു ഇവിടെ പഠിപ്പിച്ച ആദർശത്തെ സംരക്ഷിക്കാൻ അവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ പിഴച്ചുപോയ വഹാബികളുടെ തെറ്റായ ആശയത്തെ എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമയ്യത്തുല്ല രൂപീകരിച്ചതും പ്രവർത്തിച്ചതും അതിന് നേതൃത്വം കൊടുക്കാനും ആശീർവാദം നൽകാനും മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളവറുകളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും മുന്നിൽ നിന്നു അങ്ങനെ എം സി സി മൗലയുമാരടക്കം മഹാനായ ചാലിലകത്തിൻ്റെ മക്കളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അവർ അവർ അളിയനായ കെ മൗരവി പ്രചരിപ്പിച്ച വഹാബിസത്തിലേക്ക് ആകൃഷ്ടരായപ്പോഴും പ്രധാന ശിഷ്യന്മാരെല്ലാം ഗുരുവര്യരുടെ പാരമ്പര്യപാത നിലനിർത്തുന്നതിന് വേണ്ടി ശക്തമായ പോരാട്ടം ആരംഭിച്ച് സ്ഥാപിച്ചതാണ് സമസ്ത കേരള ജമ്മിയത്തുല്ലുലുമ അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമ്മിയത്തുല്ലുലുമ വിഭാവനം ചെയ്യുന്ന ആദർശം നബിസ്വല്ലാഹുല്സലമ തങ്ങളുവരെ കണ്ണി മുറിയാതെ എത്തിച്ചേരുന്ന ആദർശ പരമ്പര അതിനുണ്ട് വഹാബികളുടെ ആദർശം അവരുടെ ഗുരുനാഥൻ എന്നവർ അവകാശപ്പെടുന്ന മഹാനായ ചാലിലകത്തിൻ്റെതല്ല അവിടെ വെച്ച് കണ്ണി മുറിഞ്ഞു പോകുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാം അത് പാരമ്പര്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് എത്തിച്ചേരുന്നതാണ് ആ വഴിയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തുള്ള